دورة بلي كده دورة 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 ഹായ് ഗായ്സ്, സ്പാരോ മിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് നാളെ വീഡിയോ കിട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതൊരു കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. നമ്മൾ 4 മാസം മുന്നേ ഒരു ഫ്ലയിങ് കേജിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അത്യാവശ്യം അവരെ ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള വീഡിയോ കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല പേടിയായിരുന്നു അവർക്ക്. അപ്പം ആ പേടിയൊക്കെ മതി കേട്ടോ, എല്ലാവരും നമ്മൾ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മൾ കുറച്ച് പുതിയ കുറച്ച് ആൾക്കാരെ കൂടിയത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ വന്ന ഒരു പേരാണ് കേട്ടോ, ഇതാണ് പേളി, പേളി കുഞ്ഞുകൾ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഴയ സാറിന് ഒരു പേരുണ്ട്, ഒരു പേര് എക്സ്ട്രാ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബ്ലാക്ക് ആപ്പ് അറിയാലോ, ബ്ലാക്ക് ആപ്പ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മളെ ക്രിംസൺ ബെല്ലി, ഇത് നമുക്കിവിടെ ഇറങ്ങിയ ഒരു കുഞ്ഞാണ് ക്രിംസൺ ബെല്ലി എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയാട്ടോ, അതിൻ്റെ ചെസ്റ്റ് ഭാഗത്തൊക്കെ, ചെസ്റ്റിൽ നിന്ന് കുറച്ച് താഴോട്ടൊക്കെ നല്ല റെഡ് കളറായിട്ട് വരും. ഇത് നമ്മളെ പഴയ മുത്ത് സെനകൾ. പിന്നെ ഒരു റെഡ് ഫാക്ടർ എല്ലോ സൈഡ് കൂടെ വന്നിട്ടുണ്ട്. അവൻ ഇച്ചിരി പേടിയാണ്, കുറച്ച് ദിവസമായിരുന്നു അത് ആറിയിട്ട്. അപ്പം അത്യാവശ്യം സണ്ണിൻ്റെയൊക്കെ കളർ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4-5 മാസത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടത് നോക്കുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു കൂടുതലായിട്ട് പക്ക സെറ്റായിട്ടുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാവരും നല്ല കൂടുതലായിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതുണ്ടോ, പേളിയൊക്കെ നല്ല ആക്റ്റീവ് ആട്ടോ, അത് ഫുൾ അഡൾട്ടാണ് കേട്ടോ, നല്ല അഡൾട്ടാണ്. പിന്നെ ഇപ്പം ചെറിയൊരു അടിപിടിയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം പലരും ഇവര് മെച്ചുവറായിട്ടുണ്ട്. അപ്പം അവർ ബ്രീഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊരു ചെറിയൊരു സ്പോഷ്യൽ ടെറിട്ടറിയായിട്ട് മാറ്റും. അപ്പം മറ്റു ബേഡൊക്കെ അവിടെ പോകുമ്പം ചെറിയ അടിയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇനി കുറച്ച് ബേഡുകളൊക്കെ മാറ്റാനും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് സണ്ണിനൊക്കെ ഏകദേശം കടലത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് രണ്ടുപേരും സണ്ണിനൊക്കെ മാറ്റും. പിന്നെ ഈ ചെനകലും ഏകദേശം അവരെ വേറെ കൂട്ടിലോട്ട് മാറ്റാറായി. അതായത് ഒരാൾ മാത്രം അവിടെ ഒത്തിരി ഇണങ്ങാത്തത്, അത് നമ്മൾ വൈൽഡ് ആ ചെനകലിൻ്റെ ഫീമെയിൽ കുറച്ച് ഹലോ ബാ ഡോടാ ഡെബാള് ഷർട്ടൊക്കെ കടിച്ച് എന്താണ് ഉള്ള എല്ലാവരും നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ആപ്പ് ഉണ്ടോ, ബ്ലാക്ക് ആപ്പിന് ആ ഒരു കളറും ഉണ്ടോ, ആ ഒരു കരുത്തിൽ അവിടെ നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്ക് ആ ഒരു മാർക്കിങ് കറക്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്, നല്ല ഒരു പേൾ മാർക്കിങ്ങും. അവനിച്ച് ദേഷ്യക്കാരനാണ് ഇപ്പോൾ. എല്ലാവരും മേടിക്കും കേട്ടോ, എല്ലാവരും അടുത്തില്ല കണ്ടില്ലേ, ഒരാളെ വെച്ച് ബാക്കി എല്ലാവരും നമ്മളുടെ കൂടെ നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നും, എല്ലാവരും ഓക്കെയാണ്. എല്ലാവരും ഹാൻഡ് ഫീഡ് ചെയ്തതല്ല, ഹാൻഡ് ഫീഡ് ചെയ്യാത്ത പേടാണ് നമ്മളോട് ഇറങ്ങുന്നുണ്ട് പെട്ടെന്നായിട്ടല്ല. കാരണം കൂടുതലും ഈ ടേമിൾ പേഡ് ഉണ്ടായതുകൊണ്ട് നോർമൽ വൈൽഡ് പേഡായാലും കുറച്ചുകൂടെ പെട്ടെന്ന് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചെനകൾ മാത്രമേ ഉള്ളൂ, നമ്മൾ കൂടുതൽ അടുപ്പമില്ല. നമ്മുടെ ജെൻഡയുടെ കളർ ഉണ്ടോ, അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട് കേട്ടോ, നല്ല ആ ഒരു നേരത്തെ ബ്ലാക്ക് കഴുത്തിൻ്റെ അവിടെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് അല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പം നല്ല ഒരു കറച്ച് നമുക്ക് എല്ലാവരും ആഫ്രിക്കയിൽ ഒപ്പയിൽ കണക്ക് നല്ലൊരു കളർ മാർക്കിംഗ് ആയിട്ടുണ്ട്. ഇനിയും ജെൻഡയൊക്കെ കുഞ്ഞാണ് കേട്ടോ, അത് ഇനിയും നന്നായിട്ട് ആ ഒരു ബോൾഡിങ്ങെ കുറച്ച് വഴിയുമ്പോൾ നല്ല കളറായിട്ട് മാറും. സണ്ണൊക്കെ കണ്ടോ, സണ്ണിൻ്റെ ഒക്കെ വീട്ടിലവിടെ ഒക്കെ നല്ല കളറായിട്ടുണ്ട്. എല്ലാവരും സീഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. സീഡ് ഭയങ്കര ഇഷ്ടമാണ് ബേഡിന്, അമ്മമാർക്ക് സീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ സീഡ് കൊടുക്കാറില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ സീഡ് കൊടുക്കാറ്. അപ്പോൾ സീഡിനകത്ത് സൺസീഡുണ്ട്, അതിനൊക്കെ തന്നെ നമ്മുടെ നെല്ലുണ്ട്, പിന്നെ വൈറ്റ് മെല്ലറ്റ്, ബ്ലാക്ക് മെല്ലറ്റ്, പിന്നെ ഹെമ്പ്, ഫ്ലക്സ് സീഡ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സീഡും മിക്സ്, എല്ലാ സീഡും കൂടെ മിക്സ് ചെയ്താണ് അവർക്ക് കൊടുക്കാറ്. പിന്നെ സൺസീഡ് ഒരുപാട് കൊടുക്കാറില്ല, കുറച്ച് കണ്ടല്ലേ കൊടുക്കാറുള്ളൂ. കാരണം ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കൂടുന്നുണ്ട്, സൺസീഡ് അങ്ങനെ ഒരുപാട് കൊടുക്കാറില്ല. ഇവർ ഫസ്റ്റ് കഴിക്കുന്ന സൺസീഡായിരിക്കും, ഭയങ്കര ഇഷ്ടം സൺസീഡാണ്, അതുകൊണ്ട് അവർ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫാറ്റ് കയറും. പിന്നെ രാവിലെ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് അതിൻ്റെ ഫുഡ് കഴിഞ്ഞു കിട്ടും, രാവിലെ ഏകദേശം അത് കംപ്ലീറ്റ് ആക്കി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പുണ്ട്, അതുപോലെ തന്നെ സ്പ്രൗട്ട്സ് മിക്സ്, എല്ലാ ടൈപ്പിലുള്ള സ്പ്രൗട്ട്സും, പിന്നെ അതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ എഗ്ഗും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴിക്കുമല്ലോ, നന്നായിട്ട് കഴിച്ചപ്പോൾ അതിൻ്റെ അപ്പം ഏകദേശം ഇപ്പോൾ ഒരു ഉച്ചയായി, അപ്പോൾ അത് അതായപ്പോഴെ തന്നെ അവർ തീർന്നിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ സീഡ് കൊടുക്കുന്നത്. പിന്നെ കൂട്ടർ നമ്മൾ എപ്പോഴും ഫ്രഷ് വാട്ടർ എപ്പോഴും കണ്ടിരിക്കണം, എപ്പോഴും ഡെയിലി തന്നെ മാറ്റി വേണം. ഇതിപ്പോൾ മൊത്തം പൊടിയാക്കിയതാണ്, രണ്ടു നേരം ഇവിടെ വെള്ളം മാറ്റാറുണ്ട് ഇവിടെ. പിന്നെ ഇപ്പം അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് ഇപ്പം ഇറങ്ങിയ കുഞ്ഞാട്ടോ, ഇതാണ് ക്രിംസൺ ബെല്ലി, ക്രിംസൺ ബെല്ലിയുടെ കുഞ്ഞാണിത്.
ഇതിൻ്റെ പുറത്ത് നല്ല ഭംഗി. ഇപ്പോൾ കളർ കുറവാണ്, പക്ഷേ ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ ഇവരുടെ ചെസ്റ്റ് ഭാഗത്തൊക്കെ നല്ല റെഡ് കളറായിരിക്കും. നല്ല രസമാണ് കാണാം, ഭയങ്കര ബ്യൂട്ടിയാണ്. തുമ്പസ് വലിയ കാണാം, സ്മോൾ ബേഡാണ്, പക്ഷേ കണ്ടത്രയും സൈസൊന്നും കാണത്തില്ല, വളരെ ചെറിയ ബേഡായിരിക്കും. സണ്ണും ജെണ്ടയുടെ അത്യാവശ്യം സൈസുള്ള ബേഡുകൾ കണ്ടില്ലേ, സണ്ണും ജെണ്ടയുടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ. ആ ഒരു കളറുണ്ടോ, നല്ല ഭംഗിയാണ്. നമ്മുടെ കൂട്ടിലുള്ള എന്താണ് സ്റ്റാറ്, നമ്മുടെ ജെണ്ടയും ആ ഡോറയുമാണ്. ഡോറ എന്ന് നമ്മളെ സണ്ണാണ് കേട്ടോ, അവിടുത്തെ ആദ്യത്തെ ബേഡാണ് സൺ. ഈ കൂട്ടിലുള്ള ആദ്യത്തെ ബേഡാണ് നമ്മളെ ഡോറ. ഡോറ ഡോറ, ഹലോ ഡോറ 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 വിളിയേക്കുന്നുണ്ട്. ഡോറ 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 ഫുഡ്. ഇപ്പോൾ ചിലർ ഇവർ തമ്മിൽ കുറച്ച് അടിയൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ചിലർ ഫുഡ് എടുക്കുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. 2-3 പാത്രത്തിലാണ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ വന്ന പേളി. ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ, ആളിച്ചി ചട്ടമ്പിയാണ്, കൊത്താനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം സ്ലിപ്പാവുന്നതാണ് കേട്ടോ, നടക്കാൻ പറ്റുന്നില്ല. വീടെടുക്കാൻ കുറച്ച് ഒരു ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ജെണ്ടയുടെ ഫീമെയിലാണ് ആ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ജെണ്ടയുടെ ഫീമെയിലാണ് ഈ കാണുന്നത് കണ്ടോ, നല്ല ഭംഗിയായിരിക്കും. അത് മെയിലാണ് കേട്ടോ. ഡോറ, ഹലോ ഡോറ 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 വിളിയേക്കുന്നുണ്ട്. ഡോറ ഡോറ ഡോറ. ഒരു പ്ലേറ്റ് നിറയെ കിളികൾ കണ്ടില്ലേ. ഞാൻ ഇത്രയും ഇണങ്ങുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഈ ടേബിൾ ബേഡ് അല്ലാത്ത ബേഡുകൾ ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എല്ലാവരും നന്നായിട്ട് വരുന്നുണ്ട്. വൈൽഡായിരുന്നിട്ട് കൂടിയും നമ്മൾ അതായത് ഈ പാരൻസ്, അതായത് ബേഡിൻ്റെ പാരൻസ് തന്നെ ഫീഡ് ചെയ്ത ബേഡുകൾ അങ്ങനെ വളരെ കുറവാണ് അതിൻ്റെ അടുത്തൊക്കെ വരാനായിട്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ അടുത്ത് നന്നായിട്ട് വരുന്നുണ്ട്. ഇത്രയും നന്നായിട്ട് ഇണങ്ങിയാൽ ഈ മറ്റേ ടേബിൾ ബേഡ് ഉണ്ടായിരുന്നു മാത്രമാണ് ഇത്ര നന്നായിട്ട് ഇണങ്ങിയത്. എന്താണ് ഇവിടെ ഒരാളെ മൈൻഡ് ചെയ്യാത്തോണ്ട് വേണം കണ്ടോ, നമ്മളെ സെലകറാണ് മോനെ. ചട്ടമ്മ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അക്രമം വഹിച്ചിട്ടേ, ഇടയ്ക്കിടയ്ക്ക് ഇവൻ പ്രശ്നക്കാരനാണ്, എല്ലാത്തിനായിട്ട് ഓടിക്കുന്നതാണ്. ഇവരെ മാറ്റാറായി. അപ്പം ഈ ബ്രീഡിങ്ങിലോട്ടെ മിക്കവാറും ഈ നാളെ മെത്താനായിട്ട് ഓരോരോ ചെറുതായിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ ഒരു കാര്യമൂടെ ഉണ്ട്, നമ്മൾ കുറച്ച് സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. അവരുടെ ക്വാറന്റൈൻ പീരീഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഉള്ളതുകൊണ്ട് അല്ലാതെ വേറെ ഇടുന്ന കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് കുറഞ്ഞുതന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.